നീ എൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എൻ ഈശോതൻ നാമം കാതിൽ എൻ ഈശോതൻ നാദം മിശിഹായിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒത്തിരിയേറെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരാ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, പഠനങ്ങളെക്കുറിച്ച്, ഇങ്ങനെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് ഒത്തിരിയേറെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ജീവിതത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എത്രമാത്രം വിജയത്തിലെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? അതിനെന്തുമാത്രം വിജയം കിട്ടുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ പദ്ധതികൾ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പദ്ധതികൾ നമ്മളാണ് വിഭാവനം ചെയ്യുന്നത് എങ്കിലും തീരുമാനം, അന്തിമമായിട്ടുള്ള തീരുമാനം അത് കർത്താവിൻ്റെതത്രേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവഹിതം ആരാഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ദൈവത്തോട് ആലോചന നടത്തിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുവാനായിട്ട്. ദൈവഹിതം എന്തേന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവഹിതം എന്തേ എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ നടുവിൽ നിന്ന് വേണം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പദ്ധതികൾ വിഭാവനം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതെല്ലാം പരാജയത്തിൽ എത്രയേ ഉള്ളൂ, അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല, ഇടവഴിയിൽ വെച്ച് അത് തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണോ ഇതെന്ന് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ മാത്രം അത് ചെയ്യണം. ചെയ്യുന്ന കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ലഭിക്കും. ആ പദ്ധതി ദൈവത്തിൻ്റെതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർത്തണം നമ്മൾ. ബൈബിളിലൂടെ ദൈവഹിതം നമ്മൾ ആരായണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്, നിശബ്ദതയിൽ പ്രാർത്ഥിച്ച് ദൈവഹിതം കേൾക്കാനായിട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ കാതുകൾ വിട്ടുകൊടുക്കണം. ആധ്യാത്മിക ഗുരുക്കന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവഹിതം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലോചന നടത്തുക. പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിന്റെ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് മാറും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ജോലിയില്ലാത്തവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഓരോ നിമിഷവും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യാം. യേശുവെ ആരാധന. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
ഈശോയെ ഇവരുടെ ജീവിതങ്ങൾ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ, ഇവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ഇവരുടെ ജീവിതത്തിൻ്റെ കുറവുകളെല്ലാം എടുത്തു മാറ്റണമേ. ഈശോയെ ഓരോ നിമിഷവും അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന മക്കളാക്കി ഇവരെ മാറ്റണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവായ ഈശോയെ പ്രത്യേകമായിട്ട് ജോലിയില്ലാത്തവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ അവിടുത്തെ കരുണ വർഷിച്ചുകൊണ്ട് ജോലി തടസ്സങ്ങൾ എടുത്തു മാറ്റി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല മക്കളുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും തകർച്ചകളും ദുരിതങ്ങളും രോഗങ്ങളും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നിത്യ നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.